എല്ലാവർക്കും നമസ്കാരം. വോക്കർ ഉണ്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നിൽക്കുന്നത് ഒരു നല്ലൊരു ലേക്കിന്റെ തീരത്താണ്, കണ്ടില്ലേ, നല്ലൊരു ലേക്കാണ്. എന്റെ തീരത്തെ ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ മസിൽസ് കാർ, മസിൽസ് കാറിൽ വരുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കോർവെറ്റിന്റെ രണ്ട് മോഡലുകൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒന്ന് 90 മോഡലുള്ള ആന്റിക്കായിട്ടുള്ള ഒരു കോർവെറ്റും പിന്നെ 2021 കോർവെറ്റും. അപ്പോൾ ഈ രണ്ട് വണ്ടികളാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോണത്. രണ്ടും ഉള്ളത് നമ്മൾ മലയാളികളായിട്ടുള്ള ചേട്ടന്മാരുടെ കയ്യിലാണ്. ഒന്ന് ബിനിച്ചേട്ടൻ്റെ കയ്യിലും ഒന്ന് ടോമിച്ചേട്ടൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ രണ്ട് വണ്ടി നമ്മളിവിടെ കൊണ്ടുവന്നുണ്ട്. ഈ രണ്ട് വണ്ടി നമ്മളൊന്ന് കണ്ട് അതിൻ്റെ വിശേഷം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് കോർവെറ്റിൻ്റെ 2021 മോഡല്. ഇത് കണ്ടില്ലേ, പക്ക മസിൽസ് കാറാണ്, റേസിങ്ങിൻ്റെ കാറാണ്. ഇതിൻ്റെ ഹോഴ്സ് പവറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഈ വണ്ടിയുടെ ലുക്ക് എന്നൊക്കെ പറയുന്നത് അമേസിങ് ലുക്കാണ്. ഇത് കോർവെറ്റിൻ്റെ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി ഡ്രൈവർ കൺട്രോളായിട്ടുള്ള, ഫുള്ളി എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം ഫുള്ളി കൺട്രോൾഡാണ്. ഇതാണ് 2021 മോഡല്. ഇനി നമ്മുടെ പുലി ഇതേ 90 മോഡല് കോർവെറ്റാണ് ഈ ഇരിക്കുന്നത്. ഇതും അതെ റെഡ് ഇൻറ്റീരിയലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ടോമി ചാറ്റിനോട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ 90 ഇൻറ്റീരിയൽ, 90 വണ്ടിയും 2021 വണ്ടിയും. അപ്പോൾ നമുക്ക് അപ്പോൾ ഇതാണ് ബിനിച്ചേട്ടൻ, ഇത് നമ്മുടെ ടോമി ചേട്ടൻ. അപ്പോൾ ആളുടെയാണ് 90 മോഡലുള്ള കോർവെറ്റ്. ഇത് ബിനിച്ചേട്ടൻ്റെയാണ് 2021 കോർവെറ്റ്. അപ്പോൾ ഇവരെ നമുക്ക് ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്കിന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വായോ നമുക്കിന്ന് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആളുടെ വീടിനോട് ചേർന്നിട്ടുള്ള നമ്മൾ വണ്ടി ഇട്ടിട്ടുള്ളത്. വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, പല ബാക്കി വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം നമുക്ക് ടോമി ചേട്ടനോട് ചോദിക്കാം. പണ്ട് മുതലേ ടൂ സീറ്റ് സ്പോർട്സ് കാർ നമ്മുടെ ഒരു ആരോവാണ്. പക്ഷേ പിള്ളേരുണ്ടായിരുന്നോണ്ട് അത് ഇതുവരെ എടുത്തില്ല. പിള്ളേരെല്ലാം പോയത് സാധാരണ വരുന്നത് 490 ആണ്. ഇത് C51 പാക്കേജ് എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് പാക്കേജ് ആണ്. 495 ഹോഴ്സ് പവർ, 460 ടോർക്ക്. ഇത് ഓപ്ഷൻസ് ആയിട്ട് വളരെ ഒത്തിരി L2 പാക്കേജ് എന്ന് പറയും. അതായത് അതിന്റെ ഇതിപ്പം ടൂർ മോഡലാണ് കിടക്കുന്നത്. ഇവിടെ നോക്കി കാണാൻ നേരം ഇത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പലതും. ഇതിപ്പം സ്പോർട് മോഡായി.
മുന്നോട്ട് തിരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് അതിന്റെ ഡാഷ് മാറും. ഓ ഇനിയിപ്പോ ട്രാക്ക് മോഡ് ഡിസ്പ്ലേ ഫുൾ ആയിട്ട് മാറുന്നുണ്ട്, കംപ്ലീറ്റ് മാറുന്നുണ്ട്. ഓ ട്രാക്ക് മോഡിലുള്ള അതിന്റെ സെറ്റപ്പ്, ട്രാക്ക് ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, പിന്നെ ടൂർ മോഡുണ്ട്. മൈ മോഡ് എന്ന് പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാം, നമുക്ക് ഏത് എക്സോസ്റ്റിന്റെ സൗണ്ട് ഏത് വേണം. സൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ ഓരോ സസ്പെൻഷനിലും നമുക്ക് സൗണ്ട് മാറുന്നു. ഓ ഇപ്പം ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പം കിടക്കുന്നത് ഇതിപ്പം ടൂർ മോഡിലാണ്. ഇതിപ്പം അതേസമയം ഞാനത് സ്പോർട്ട് മോഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ സൗണ്ട് കംപ്ലീറ്റ് മാറും. ഓ ഇത് 30 മൈല് വരെ പോകുന്ന നമുക്ക് ഇതെല്ലാം ചെയ്യാം. ഓ അത് കൊള്ളാലോ. വണ്ടി ഓടിക്കാണ്, ഡ്രൈവ് പുഷാണ്. ഡ്രൈവ് ഈ ഡ്രൈവിന്റെ ഇതില് വന്ന് പുഷ് ബാക്ക് കഴിഞ്ഞ ഡ്രൈവ് ആയി. നേരെ നമ്മൾ വണ്ടി എടുക്കാണ്, ഫുള്ളി സെറ്റാണ്. സൗണ്ടാണ് നമ്മളെ ശരിക്കും ഫില് ചെയ്യണത് അല്ലേ. അടിപൊളി താങ്ക്സ്, കാരണം നമുക്ക് ഇത് ഓടിക്കാൻ ആളെടുത്ത് തന്നല്ലോ. മകളെ പോയി പൊളിച്ചിട്ട് വന്നൊരു വണ്ടി എടുത്ത് കൈ തന്നെ അടിപൊളിയായിരുന്നു. ബ്രേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കുഞ്ഞനൊക്കെ ശരിക്കും പൊളിച്ച ഡ്രൈവായിരുന്നു. അതും V8 തന്നെ. അതും V8 ആണ്.
ആ പെർഫോമൻസ് പുതിയതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. പക്ഷേ ഇത് ഇപ്പോഴും ആ പെർഫോമൻസ് ഒന്നും പോകുന്നില്ല. ഇതിൻ്റെ ജനറേഷൻ മാറിയത് ഫോർത്ത് ജനറേഷൻ ആണ്, പിന്നെ ഫൈവ് ആയി, സിക്സ് ആയി, സെവൻ ആയി, അതിനുമ്പോൾ സി ത്രീ ഉണ്ട്, സി വൺ ഉണ്ട്. ഇത് ആൻറ്റിക്കാണ് ശരിക്കും. അത് ശരിക്കും ആൻറ്റിക്കയാണ്. ഫ്ലോറിഡ സ്റ്റേറ്റിലുള്ള 30 വർഷം 30 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു നമ്മൾ ഈ മസിൽസ് കാർ എന്ന് പറയുന്നില്ലേ, ഈ മസിൽസ് കാർ എന്ന് പറയുന്നത് അതിന്റെ എന്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിനനുസരിച്ച് നമ്മുടെ ഈ പഴയ 78 ഷെവർലെ നോവ, നമ്മുടെ പഴയ അംബാസഡർ ഉണ്ടല്ലോ നാട്ടിലെ മസ്താങ്ങിലൊക്കെ നമ്മൾ മസിൽസ് കാർ എന്നല്ല പറയണേ, നമ്മുടെ അംബാസഡർ ഒക്കെ മസിൽ കാർ. ഇപ്പൊ ഇറങ്ങുന്ന 2020 ഒന്നും മസിൽ കാർ ഉണ്ടല്ലോ, എല്ലാം ഫൈബർ ഗ്ലാസ്. അപ്പൊ എങ്ങനെയാ ക്ലാസിഫിക്കേഷൻ മസിൽസ് കാർ എന്ന് പറയുന്നത്? എന്തുകൊണ്ട്? ഹാർട്ട് ബോഡി ആയിരിക്കും, സ്പോർട്സ് കാർ ആയിരിക്കും, അത് അങ്ങനെ ആയിരിക്കും. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മസിൽ കാർ നമ്മുടെ അംബാസഡർ ആണ്. അത് കഴിഞ്ഞ മസിൽ കാർ ഒന്നും ഇല്ല, ഇപ്പൊ ഇറങ്ങുന്നതെല്ലാം അത് നോക്കിയാൽ എല്ലാം ഫൈബർ ഗ്ലാസ് ആണ്. അത് ഇത് പുതിയതാണ്. ചേട്ടത് മേടിച്ചത് എത്ര ആളായി? ഞാൻ വാങ്ങിച്ചിട്ട് 2-3 മാസം. ഇതൊരു ഓൾഡ് മാൻ ഓൺ ചെയ്താണ് പുള്ളി, അത് ട്രേഡ് ചെയ്തിട്ട് പുള്ളി ഒരു ഹാർലി ഡേവിഡ്സന്റെ മോട്ടോർസൈക്കിൾ വാങ്ങിച്ചു. ശരിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഡീറ്റെയിൽസുകൾ. അപ്പൊ ഇതാണ് ടോപ്പ്, ഇത് ഊരി എടുക്കാവുന്നതാണ്. ഇത് ഇത് ഊരി എടുക്കാം, അതിന്റെ പോലെ ഊരി എടുത്തിട്ട് ഇത് വെക്കാനുള്ള സാധനമാണ്, സംവിധാനമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അത് താഴെ ഇവിടെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യണം. അപ്പൊ അത് ലോക്കായിട്ട് അവിടെ ഇരുന്നുള്ളൂ. അത് ഓക്കെ. അത് സ്ക്രൂ ഊരി എടുക്കണം, 4 സ്ക്രൂ ഉണ്ട് സൈഡിൽ. ഊരി എടുത്താല് അന്ന് നമ്മള് ഊരിയായിരുന്നു ഇത്. നമ്മള് കട വന്നപ്പോ യെസ്. ഓക്കെ. അപ്പൊ ഇത് ഓടിച്ചു നോക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള്. അപ്പൊ നമുക്ക് ഓടിച്ചു നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ടോമിച്ചേട്ടൻ ഇത് ഇതിനോട് അത്രയും പാഷനായിട്ട് എടുത്തിട്ടുള്ള വണ്ടി ആന്റിക് പീസ് ആണ്. പൊന്നു പോലെയാണ് കൊണ്ടു നടക്കുന്നത്. ഇതിന്റെ ഇന്റീരിയലും എക്സ്റ്റീരിയലും കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിന്റെ ഇന്റീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളി ഇന്റീരിയലാണ്. ഇതെല്ലാം ഫുൾ സെറ്റ് ചെയ്തത് അല്ലേ. ഇതിലിരിക്കാന്ന് പറഞ്ഞാൽ തന്നെ അന്ന് ഞാനൊരു തവണ ഈ വണ്ടി ഓടിച്ചതാണ്. ഇതിലിരിക്കാം. സീറ്റ് ബാക്കിൽ കാണാൻ മതി. ഓക്കെ. ഇതാണ് ഇതിന്റെ അറിഞ്ഞെടുക്കാം. ഇതാണ് ഇതിന്റെ ഇന്റീരിയർ. ഇത് ഫുള്ളി ആക്കി ചെയ്തിട്ടുണ്ട്. ഇതാണ് കിയാ. ഇതൊരു ജോർജ് ചേട്ടന്റെ പേരെ ജീപ്പിന് ഇത് ഇതേപോലത്തെ കിയാണല്ലോ. സ്റ്റാർട്ട് ചെയ്താ മതിയാ. സൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല സൗണ്ടാ. ഗിയർ നമ്മൾ റിവേഴ്സ് ഇട്ട് ടൈറ്റാണ്. പഴയ സിംഹമാണ്, പഴയ സിംഹം 90 ആണ് ഈ വണ്ടിയുടെ മോഡല്. പക്ഷെ എന്നാലും ഇപ്പോഴും സ്റ്റിൽ കണ്ടീഷനാണ്. അത് ആള് ആൾക്ക് വർക്ക്ഷോപ്പാണ്. അപ്പൊ ആളിത് വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് ഈ വണ്ടി. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. എനിവേ പൊളി സാറാണ്. ഒരു കൈ വെച്ചിട്ട് ഓടിക്കണം കേട്ടോ. കയറാനും ഇറങ്ങാനും കുറച്ച് പാടാണല്ലോ. എനിവേ അപ്പൊ ഇതൊക്കെയാണ് വീഡിയോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് നമുക്ക് കാണാനും പരിചയപ്പെടാനും ഓടിക്കാനും നമുക്ക് അവസരം കിട്ടി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.